Hello, Fizz. How are you? All are keeping fine? All of you stand up and say good morning, Auntie. എല്ലാവരും പറഞ്ഞോ good morning ഒക്കെ പറയാൻ. ആ ആന്റി പറഞ്ഞാലേ നിങ്ങൾ തിരിച്ചു പറയുള്ളല്ലേ. നല്ല കുട്ടികൾ അങ്ങനെയല്ല, ആന്റിമാരെ കാണുമ്പോൾ രാവിലെ ഇവിടെ കാണുമ്പോൾ ഉടനെ എണീറ്റ് ഗുഡ് മോർണിംഗ് ആന്റി, ഏത് ആന്റിമാരാണെങ്കിലും കാണുമ്പോൾ പറയണ്ടേ. അങ്ങനെ പറഞ്ഞാൽ നിങ്ങളെ പഠിപ്പിച്ചേക്കണത്. ആ അപ്പോൾ ഓൾ ഓഫ് യു സ്റ്റാൻഡ് അപ്പ് ആൻഡ് സേ ഗുഡ് മോർണിംഗ് ആന്റി. ഓക്കെ, ഓൾ ഓഫ് യു സിറ്റ് ഡൗൺ, ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക്, പേജ് നമ്പർ 550. ഓക്കെ, ടുഡേ വി ഹാവ് എ വെരി എക്സൈറ്റിംഗ് ലെസൺ. ആ നമുക്ക് നല്ലൊരു ലെസ്സനാണ് പഠിക്കാൻ പോകുന്നത്. യു വിൽ ലേൺ അബൌട്ട് നമ്പർ ലൈൻ. നമ്മൾ ഇന്ന് എന്താ പഠിക്കുന്നത്? നമ്പർ ലൈനിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. എല്ലാവരും റെഡി അല്ലേ? ആർ യു റെഡി? ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് ഹൗ ടു ഡ്രോ എ നമ്പർ ലൈൻ. ആ നമ്മൾ എങ്ങനെയാണ് നമ്പർ ലൈൻ വരയ്ക്കുന്നതെന്ന് നോക്കാം. നോക്കൂ, ആൻറ്റി ഇവിടെ ഒരു ലൈൻ വരച്ചേക്കുന്നുണ്ടോ? ആ ആൻറ്റിയുടെ ലൈൻ, ഒരു നമ്പർ ലൈൻ വരച്ചിട്ട് കുറേ ഡോട്ട്സ് ഇട്ടുണ്ട്, ഇവിടെ ഒരു ആരോ ഇട്ടുണ്ട്. ഇതാണ് ലൈൻ, ദിസ് ഇസ് ലൈൻ. ഇറ്റ് ആർ, ഇനി നമ്മളിതിൻ്റെ നമ്പർ എഴുതും. അങ്ങനെ അതുകൊണ്ടാണ് അതിന് എന്തെന്ന് പറയണത്, നമ്പർ ലൈൻ എന്ന് പറയണത്. ആൻറ്റിയുടെ നമ്പർ എഴുതട്ടെ. ഫസ്റ്റ് ഫിംഗർ ആയി 0, 1, 2, 3, 4, 5, 6, 7, 8, 9, 1, 0, 10. ഓക്കെ, എന്താണ് നമ്പർ ലൈൻ എന്ന് പറയുന്നത്? ഇറ്റ് ഹാസ്, ദിസ് ഇസ് എ ലൈൻ, ഇറ്റ് ഹാസ് നമ്പേഴ്സ് ഓൺ ഇറ്റ്, സോ ഇറ്റ് ഈസ് കോൾഡ് നമ്പർ ലൈൻ. നമ്പേഴ്സ് ആ മാർക്ക് ഉണ്ട്. ആ ഇതിന് നമ്മൾ നമ്പേഴ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇനി എന്ത് പറയണത്, നമ്പർ ലൈൻ എന്ന് പറയുന്നത്. ആ ഇത് ഇത് ഇപ്പോൾ ഈ നമ്പർ ലൈൻ വെച്ച് നമ്മൾ അതിൻ്റെ അകത്ത് ബിഫോർ പഠിക്കും, ആഫ്റ്റർ പഠിക്കും, ബിറ്റ്വീൻ പഠിക്കും. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആഫ്റ്റർ എന്താ, ബിഫോർ എന്താ, ബിറ്റ്വീൻ എന്താന്ന്? ആ ആദ്യം നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്, ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോയതാണ് ആഫ്റ്റർ. ആഫ്റ്ററിൻ്റെ സ്പെല്ലിംഗ് എന്താ? A F T E R. ആഫ്റ്റർ, ആഫ്റ്റർ എന്ന് വെച്ചാൽ എന്താ? ശേഷം, കഴിഞ്ഞ്. ആ ഫസ്റ്റ് വി ഹാവ് 3, 2 നമ്പേഴ്സ്. നമുക്ക് ആദ്യം രണ്ട് നമ്പർ ഉണ്ട്. ഏതാണ്, ഏത് നമ്പർ എഴുതും? 8-. ആ 8-. ആണ് നമ്മൾ എഴുതുന്നത്. ഏതാ, എന്താ ആഫ്റ്റർ എന്ന് വെച്ചാൽ എന്താ? ശേഷം, 8 കഴിഞ്ഞ് ഏതാ നമ്പറാണ് വരുന്നത്, അതാണ് നമ്മൾ ആഫ്റ്റർ എന്ന് പറയുന്നത്. ആഫ്റ്റർ നമ്പർ ഈസ് ദ വൺ ദാറ്റ് ഈസ് കംസ് ആ നെക്സ്റ്റ്. ആ ഇപ്പം 8 കഴിഞ്ഞ് ഏത് നമ്പറാണ് വരുന്നത്, അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ആഫ്റ്റർ എന്ന് പറയുന്നത്. ഏതാണ് 8 കഴിഞ്ഞ് ഏതാണ് ഇവിടെ വരുന്നത്? 9. നെക്സ്റ്റ് 3. വിച്ച് നമ്പർ കംസ് ആഫ്റ്റർ 3? 3ക്ക് ശേഷം ഏത് നമ്പറാണ് വരുന്നത്, ആർക്കാ പറയാൻ പറ്റുന്നത്? 4. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് 0. വിച്ച് നമ്പർ കംസ് ആഫ്റ്റർ 0? 0ക്ക് 0 കഴിഞ്ഞ് ഏതാണ് വരുന്നത്, ഏത് നമ്പറാണ് വരുന്നത്? 1. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ നമ്പർ ദാറ്റ് കംസ് നെക്സ്റ്റ്. തന്ന സംഖ്യ കഴിഞ്ഞ് അടുത്ത സംഖ്യ, അടുത്ത് വരുന്ന നമ്പറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആഫ്റ്റർ എന്ന് പറയുന്നത്. ഓൾ ഓഫ് യു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്? അപ്പൊ ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ശേഷം. നെക്സ്റ്റ് വി ലേൺ അബൌട്ട് ബിഫോർ. ബിഫോർ, ബിഫോർ എന്ന് BEFORE. ബിഫോർ എന്ന് വെച്ചാൽ എന്താ? ബിഫോർ എന്ന് വെച്ചാൽ എന്താ? മുൻപ്. യു വിൽ ഹാവ് 2 നമ്പേഴ്സ്, 7, 8. ഓക്കെ, വിച്ച് നമ്പർ കംസ് ബിഫോർ? ബിഫോർ 8. 8 മുമ്പ് ഏത് സംഖ്യയാണ് വരുന്നത്? ഏതാണ് ഇവിടെ 8 മുമ്പ് വരുന്നത്? 7. അപ്പൊ ബിഫോർ എന്ന് വെച്ചാൽ എന്താ? ദ നമ്പർ വിച്ച് കംസ് ഫസ്റ്റ് ഈസ് കോൾഡ് ബിഫോർ. ഇപ്പൊ 8 മുമ്പ് ഏത് സംഖ്യയാണ് വന്നേക്കുന്നത്? ഏതാണ്? 7. അപ്പൊ ബിഫോർ എന്ന് വെച്ചാൽ എന്താ? മുൻപ്. അതിൻ്റെ ഒരു എക്സാമ്പിൾ കഴിഞ്ഞ എല്ലാവരും പറഞ്ഞു കേട്ടോ. -5. വിച്ച് നമ്പർ കംസ് ബിഫോർ 5? 5 മുമ്പ് ഏത് നമ്പറാണ് വരുന്നത് പറയൂ? 4. ആ നോക്കൂ, നമ്മുടെ നമ്പർ ലൈനിൽ നോക്കൂ, 5 മുമ്പ് ഏത് നമ്പറാണ് വന്നേക്കുന്നത്? 4. നെക്സ്റ്റ്,
which number comes before 10? 10 ninu munna 10 ninu munpu ede number aanu ivide vannekana nokku eda vannekana 9 okay appo nammal ipo endokka padichu after nu vachana shesham ipo 7 7 kaiyina ede number aanu varuna 8 after nu vacha endana the which number comes endana next adutha varuna sankhya edana adinaanu nammal after nu parayam before nu vachalo munpu which number comes after sorry which number comes first adiyam varunadhine edana nammal parayana before okay ini nammal padikkan poradhu between between the spelling endha ningalku ariyavo between the spelling b e t w E N between the channel not to be okay we have three numbers A 4 5 6 okay which number is between 4 and 6 4 and 6 in nadvil edanulladu 4 and 6 in nadvil edanu nokkude 4 6 4 and 6 in nadvil edanulladu 5 ओके बिटवीन मिडिल അപ്പോൾ നമ്മൾ ഇപ്പോ എന്തൊക്കെ പഠിച്ചു ആഫ്റ്റർ എന്ന് വെച്ചാൽ എന്താണ് ശേഷം ബിഫോർ എന്ന് വെച്ചാൽ എന്താ മുൻപ് ബിറ്റ്വീൻ എന്ന് വെച്ചാൽ എന്താ നടുവിൽ വിച്ച് കം വിച്ച് ആഫ്റ്റർ എന്ന് വെച്ചാൽ എന്താണ് വിച്ച് ആഫ്റ്റർ 8 ന് മുൻപ് നമ്പർ ആണ് വരുന്നത് 7 സോറി 8 ന് ശേഷം ഏത് നമ്പർ ആണ് വരുന്നത് 9 അതാണ് നമ്മൾ ആഫ്റ്റർ എന്ന് ബിഫോർ എന്ന് വെച്ചാൽ മുൻപ് 8 ന് മുൻപ് ഏത് സംഖ്യയാണ് വരുന്നത് 7 ബിറ്റ്വീൻ എന്ന് വെച്ചാലോ which number comes middle naduvu naduvil venna sangeyana nammal endanu between okay idellarku manasilaye aa pinne nammal nammal aadyam padichile number line pattiyana nammal innu parayanu nokku see the number line ella number line kandille numbers are marked only numbers illathe adiyala padichittundayi when we move from left to right left enna right lode nammal povu 0 enna 10 lode nammal povu we are moving to bigger number nammal descending order ascending order padichile nammal left enna right lode povu nammal endanu enda eda descending order ana ascending order ana varunathu paru edile varunathu descending order il varu alla thetti edana ascending order ana varana adu ningalku ariyavunnu orkuvayirunnu kada nammal kani class padichale വെല്ല ഏതാ ഡിസെൻഡിംഗ് ഓർഡർ അസെൻഡിംഗ് ഓർഡർ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠി നോക്ക് നമ്മൾ ഇവിടെ പഠിച്ചില്ലേ നിങ്ങൾ മറന്നു പോയ ഡിസെൻഡിംഗ് ഓർഡർ അസെൻഡിംഗ് ഓർഡറും നമ്മൾ വെൻ വി മൂവ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് വി ആർ മൂവിങ് ബിഗർ നമ്പർ 0 എന്ന് 10 ലോട്ട് പോകുമ്പോൾ നമ്മൾ ബിഗർ നമ്പറിലോട്ടാണ് വരുന്നത് അതേപോലെ വെൻ വി മൂവ് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ് വി ആർ മൂവിങ് ടു സ്മോളർ നമ്പർ ഇപ്പോൾ 10 ന് നമ്മൾ 0 ലോട്ട് പോകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് സ്മോളർ നമ്പേഴ്സ് ആണ് വരുന്നത് അത് നമ്മൾ ഡിസെൻഡിംഗ് ഓർഡർ അസെൻഡിംഗ് ഓർഡർ അതിന് നിങ്ങളെ ചെയ്ത് കാണിച്ചു തന്നില്ലേ ഓർമ്മയില്ല നിങ്ങൾക്ക് ആദ്യം നമ്മൾ ചെയ്തത് എങ്ങനെയാ ചെയ്തതെ അത് നിങ്ങൾ എല്ലാവരും ആൻറ്റിക്ക് എഴുതി അയച്ചു തന്നല്ലോ ഡിസെൻഡിംഗ് അസെൻഡിംഗ് ഓർഡർ എന്ന് വെച്ചാൽ എന്താ 0 to 10 എന്ന് പറയുന്നത് നമ്മൾ അസെൻഡിംഗ് ഓർഡർ എന്ന് പറയുന്നത് ചെറുതിൽ നിന്ന് വലുതിലോട്ട് പോകണം അതിനെ അസെൻഡിംഗ് ഓർഡർ എന്ന് പറയും ഡിസെൻഡിംഗ് ഓർഡർ എന്നാലും വലുതിൽ നിന്ന് ചെറുതിലോട്ട് പോകണേ നമ്മൾ എന്തെന്ന് പറയും ഡിസെൻഡിംഗ് ഓർഡർ അതേപോലെ തന്നെയാണ് നമ്പർ ലൈൻ നമ്മൾ എന്താ ചെയ്യണത് വെൻ വി മൂവ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ നമ്മൾ എന്താ വലിയ സംഖ്യയായിട്ട് പോകും അതിനെ നമ്മൾ എന്തെന്ന് പറയും ആർക്കാ പറയാൻ പറ്റുന്നത് വലുതിൽ നിന്ന് ചെറുതിലോട്ട് പോകുമ്പോൾ നമ്മൾ എന്താണ് പറയണത് അസെൻഡിംഗ് ഓർഡർ എന്ന് പറയും അതേപോലെ ചെറുതിൽ നിന്ന് വലുതിലോട്ട് പോകുമ്പോൾ നമ്മൾ എന്തെന്ന് പറയും ഡിസെൻഡിംഗ് ഓർഡർ പറയുകയും ചെയ്യും മനസ്സിലായ എല്ലാവർക്കും ഇത് ആൻറ്റി പറഞ്ഞത് ഇന്ന് എന്തൊക്കെ നമ്മൾ പഠിച്ചു ആഫ്റ്റർ പഠിച്ചു ബിഫോർ പഠിച്ചു ബിറ്റ്വീൻ പഠിച്ചു പിന്നെ നമ്പർ ലൈനും പഠിച്ചു നോക്കിയാ നോട ഇൻസൈഡ് ദ മിസ്സിംഗ് നമ്പേഴ്സ് ഓൺ ദ നമ്പർ ലൈൻ ഇവിടെ നോക്കി അവർ കുറേ നമ്പേഴ്സ് മിസ്സിംഗ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇവിടെ ചെയ്യാനായിട്ട് ആൻറ്റി ഒരു എക്സാമ്പിൾ കാണിക്കാം കേട്ടോ
നമ്പർ മിസ്സിംഗ് ആണ്. പിന്നെ 4 ഉണ്ട്, 5 ഉണ്ട്, ഇവിടുത്തെ നമ്പർ മിസ്സിംഗ്. 7 ഉണ്ട്, അത് കഴിഞ്ഞ് രണ്ട് നമ്പർ മിസ്സിംഗ്. പിന്നെ 10 നമുക്ക് ചെയ്യാം. 0, 1, 2, 3, 4, 5 കഴിഞ്ഞതാ 6, 6 കഴിഞ്ഞ് 7, അത് കഴിഞ്ഞതാ 8, 9, 10. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായാലോ ഇതൊക്കെ? അതാ നോക്കൂ, ഇന്നത്തെ അനിക്ക് ഹോംവർക്ക് ആയിട്ട് നിങ്ങൾ ഈ നമ്പർ 9 വരച്ചിട്ട് ഇത് അനിക്ക് അടയാപ്പറ്റി എടുത്ത് ഫോട്ടോ എടുത്ത് അയച്ചുതരും. നെക്സ്റ്റ് വീക്ക് വി ഹാവ് അസൈൻമെന്റ് ഉണ്ട്, അപ്പൊ എല്ലാവരും അസൈൻമെന്റ് ശരിക്കും പഠിക്കാൻ വേണം കേട്ടോ. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായില്ലേ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അനിയോട് ചോദിക്കാൻ വേണം കേട്ടോ. ഓക്കെ, ലെറ്റ് മീ ഫിനിഷ് ടുഡേസ് ക്ലാസ്. ഓൾ ഓഫ് യു സ്റ്റാൻഡ് അപ്പ് ആൻഡ് ടേക്ക്. താങ്ക് യു ആൻറ്റി. ഓക്കെ, ബൈ ബൈ ചിൽഡ്രൻ.